ഒരു ചൗട്ടി കയറുവാനുള്ള ഒരു വേദിയായിരുന്നു. ഇപ്പോൾ എൻ്റെ അരുമ ശിഷ്യൻ ഇവിടെ എന്നെ വിശേഷിപ്പിച്ചത് ഞാൻ മഹാക്രൂരനായ തല്ലുകാരൻ ആയിരുന്നു. സത്യത്തിൽ ഞാൻ അനുഭവിച്ച എൻ്റെ പൂർവാധ്യാപകർ തല്ലിയിട്ടുള്ള അത് അത്രയുമൊന്നും ഞാൻ ചെയ്തിട്ട് ഈ മാനേജ്മെന്റിലെ ചില ആവശ്യങ്ങൾക്കൊക്കെ തന്നെ അവരുമായിട്ട് ബന്ധപ്പെടാറുണ്ട്. അടുത്ത കാലത്തായിട്ട് നല്ല പുരോഗതി ഈ സ്കൂളിനുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഉയരങ്ങൾ ഉയരങ്ങളിലേക്ക് പോകാനുള്ളൊരു സാഹചര്യം ഈ സ്കൂളിനുണ്ട്. അപ്പോൾ കൂടുതൽ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. ഈ ടീച്ചർക്കും അതുപോലെ തന്നെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് സംഘാടക സമിതിക്ക് പ്രത്യേകം നന്ദി ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പുതിയൊരു രൂപത്തിലാണ് നമ്മൾ ഇപ്പോൾ വിദ്യാഭ്യാസം ഇപ്പോഴത്തെ തലമുറ നേടിക്കൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കട്ടുപ്പാറ എനിക്ക് വളരെയധികം സ്നേഹം നൽകിയിട്ടുള്ള ഒരു പ്രദേശമാണ്. കാരണം ഞാൻ ഈ സ്കൂളിൽ വരുന്ന സമയത്ത് ഇവിടെ കുറേ വയസ്സന്മാരാണുള്ളത്. വയസ്സന്മാരാണെന്ന് പറയുമ്പോൾ അവർ പിന്നെ വയസ്സ് പിന്നെ എണ്ണം കൊണ്ട് മാത്രമാണ് വയസ്സന്മാരായിട്ടുള്ളൂ. ഇപ്പം ശ്രീധരൻ മാഷ്, ശിവരാം മാഷ്, അതുമുതൽ കെ പി മാഷൊക്കെ പോലെയുള്ള ആളുകൾ നന്നായിട്ട് സ്കൂളിൽ നടത്തിയിരുന്ന വർക്ക് ചെയ്തിരുന്നൊരു കാലത്താണ്. പക്ഷെ വയസ്സ് കൊണ്ട് ആ തലമുറയിൽ ഏറ്റവും ചെറിയ ആളായിട്ട് ഇപ്പോൾ സ്കൂൾ യു പി ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത കാലത്ത് രമ ടീച്ചറും പിന്നെ സേതുലക്ഷ്മി ടീച്ചറും സരവന ടീച്ചറും ഏകദേശം അവരൊരു വയസ്സത്തിൻ്റെ സ്വഭാവമാണ്. അത് കഴിഞ്ഞാൽ വരുന്നത് ഫസ്റ്റ് ഞാനാണ്. അപ്പം എനിക്ക് നാട്ടിൽ നിന്ന് പിന്നെ സ്കൂളിൽ നിന്നാണെങ്കിൽ ഒരു കുട്ടി എന്നുള്ള എല്ലാ പരിഗണനയും 19 വയസ്സിലാണ് ഞാൻ മാഷാവുന്നത്. സ്കൂൾ ആ കിട്ടിയിരുന്നു. നാട്ടിലാണെങ്കിൽ എൻ്റെ ഒരുപാട് കുടുംബങ്ങൾ ഈ നാട്ടിൽ പിന്നെ കുടുംബപരമായിട്ട് എനിക്ക് ബന്ധമുള്ള ഒരുപാട് പിന്നെ ഫാമിലികളുണ്ട്. കക്കാട്ടുകാർ, പള്ളത്തുടിക്കാർ, അങ്ങനെ പറഞ്ഞ പല വീടുകളും, അപ്പോൾ കറുത്തോടമകർ, അതങ്ങനെ പറഞ്ഞ ഒരുപാടുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് നല്ല സ്നേഹം പിന്നെ കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞ് നമ്മൾ ഈ സ്കൂളിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അന്നത്തെ ഒരു സാഹചര്യം വെച്ച് എൻ്റെ ഒരു കഴിവിൻ്റെ പരമാവധി. അപ്പോൾ അന്നൊക്കെ നമ്മൾ വിചാരിക്കുക ഈ സ്കൂളും നാടും ഒന്നിച്ച് നന്നാക്കണം. ട്രെയിനിങ് കഴിഞ്ഞ് വരുമ്പോൾ നമ്മളൊരു മനസ്സിലുള്ള ഒരു മോഹതാണ്, എല്ലാവരെയും നന്നാക്കിയിട്ടേ അടങ്ങൂ എന്നുള്ള ഒരു ഭാഷയിൽ ചിലതും പലതും ചെയ്തു പോയിട്ടുണ്ടാവും. പക്ഷെ അത് പിന്നെ ഞാൻ ആ സമയത്ത് അതുപോലെ തന്നെ ഞാൻ ഹെഡ് മാഷായതിൻ്റെ ശേഷവും പിന്നെ സഹാധ്യാപകരോട് അത്ര നല്ല രീതിയിലല്ല പെരുമാറിയിട്ടുണ്ടാവുക. കാരണം ഞാൻ എൻ്റെ ഒരു ഉദ്ദേശം അത് നിറവേറാൻ പറ്റുന്ന രൂപത്തിലുള്ള ഞാൻ ചെയ്തിട്ടുണ്ടാവുക. ഞാൻ എല്ലാവരോടും ഈ സമയത്ത് ഞാൻ എനിക്കൊരു സെൻ്റ് ഓഫ് വാങ്ങാത്ത ഒരാളാണ് ഞാൻ. പലരും നിങ്ങളെ നിർബന്ധിച്ചിട്ട് ഞാൻ അതിന് വഴങ്ങാതെ പോയ ആളാണ്. അപ്പം അതുകൊണ്ട് ഇനി 2 മിനിറ്റ് കുറച്ച് വൈകിയാലും. അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത് ആ അധ്യാപകരോടായാലും അന്നത്തെ നമ്മുടെ വിദ്യാർത്ഥികളോടായാലും ഞാൻ അത് നിങ്ങൾക്ക് ഹിതമല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും എന്നല്ല ധാരാളം വന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾ ഈ സമയത്ത് ഞാൻ നിങ്ങളോട് മാപ്പ് അപേക്ഷിക്കുകയാണ്. അപ്പം അതുപോലെ പിന്നെ രവി ഭാഷ പറഞ്ഞ പോലെ അന്നത്തെ ഒരു ഭൗതിക സാഹചര്യം വെച്ചിട്ട് നാട്ടുകാരുടെ കാര്യം പറഞ്ഞാൽ അന്ന് നാട്ടുകാരിൽ നിന്ന് നല്ല സഹകരണമുള്ള ഒരു സ്കൂൾ തന്നെയായിരുന്നു കട്ടപ്പാറ സ്കൂൾ. ഇന്നത്തെ മാതിരിയല്ല, ഇന്നത്തെ മാതിരി പിന്നെ അന്നും നല്ലപോലെ ആളുകളിൽ നിന്ന് സപ്പോർട്ട് കിട്ടിയിരുന്ന ഒരു സ്കൂളാണ് നമ്മുടെ സ്കൂൾ. ആ എങ്കിലും ഭൗതിക സാഹചര്യത്തിൻ്റെ കാര്യങ്ങളിൽ വളരെ പരിമിതമായിരുന്നു. ആ സാഹചര്യവും ഭൗതിക സാഹചര്യവും പിന്നെ അധ്യാപകരുടെ പരിചയം കുറവൊക്കെ അന്നൊരു വിഷയമാണ്. ആ സാഹചര്യത്തിലും പിന്നെ ചേലക്കാട് സ്കൂളിനെ പിന്നെ രവി മാഷ് പറഞ്ഞ പോലെ സ്പോർട്സ് പിന്നെ കലാമത്സരങ്ങൾ അതുപോലെ തന്നെ ഇപ്പം മറ്റു പരീക്ഷകൾ പിന്നെ സബ് ജില്ലാ തലത്തിലൊക്കെ നടത്തുന്നതിലൊക്കെ ഒരു നല്ല നിലയിലെത്തിക്കാൻ വേണ്ടി ഞാനും എൻ്റെ അന്നത്തെ സഹപ്രവർത്തകരും
ഈ പറഞ്ഞാല് കോരത് മാഷ് പിന്നെ രവി മാഷ് അതുപോലെ കലിയ ടീച്ചറോട് മുതൽ ഉള്ള എല്ലാവരും ഞാൻ പറയുന്നില്ല, ഒരുപാട് ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് നിങ്ങൾ ഉൾക്കൊള്ളണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുപോലെ ഞാൻ എനിക്ക് നമ്മുടെ സ്കൂളിൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ പല ആളുകളുടെയും പേരുകൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു സംഭവങ്ങളും നമ്മളെ പിന്നെ ചാമി അതുപോലെ പിന്നെ മുസ്തഫ പിന്നെ ചമ്മല മുസ്തഫയ്ക്ക് നമ്മൾ പറയുമ്പോൾ രാവിലെ പേപ്പറൊക്കെ എല്ലാ പത്ര വിതരണവും നടത്തിയിട്ടാണ് സ്കൂളിൽ വരിക. എന്നാൽ അത്യാവശ്യം നന്നായി പഠിച്ചിരുന്നു, പഠിക്കുന്ന കാര്യത്തിലും പിന്നെ അതുപോലെ തന്നെ അവൻ്റെ അഭിപ്രായങ്ങൾ കൃത്യമായി പറയുന്നതിലും വളരെ പിന്നെ ഒരു തുറന്ന അഭിപ്രായം പറയുന്ന ഒരാളായിരുന്നു. അതുപോലെ നമ്മുടെ ചാമി പറഞ്ഞാൽ ഞാൻ രണ്ടാം ക്ലാസ്സിലാണ് ആദ്യം വർക്ക് ചെയ്യുന്നത്, ആ കാലത്ത് മൂന്നാമത്തെ പല്ലാണ് ചാമി. അപ്പൊ ഞാൻ പേരെടുത്ത് പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞത് ദുരുപയോഗം ചെയ്യരുത്. എനിക്ക് ഒരു ചില പേരുകൾ ഓർമ്മ വന്നപ്പോ അങ്ങനെ പറഞ്ഞോളൂ. അപ്പൊ ഞങ്ങളുടെ മോഹൻദാസ് പറഞ്ഞ കൊക്കിടി, ഞാന് കാരണം വിദ്യാഭ്യാസം മുടങ്ങിയ ഒരാളാണ്. കാരണം ഈ ഒരു പ്രസംഗം എന്തോ പിന്നെ നമ്മൾ സബ് ജില്ലയിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ തയ്യാറെടുക്കാൻ വേണ്ടിയ പിന്നെ അവനെ നിർബന്ധിച്ചപ്പോൾ പിന്നെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞു അവനാണെന്തിന് കൊള്ളാവുന്ന ഒരാള് എന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞാലും അവൻ സമ്മതിക്കില്ല, വന്നിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. അപ്പൊ അവസാനം പിന്നെ ഈ അവസാനം നമ്മളെ പേടി നമ്മളൊരു പേടി സ്വപ്നം ആക്കിയിട്ടാണ് അന്ന് കുട്ടികളുടെ അടുത്ത് ഞാൻ അതുകൊണ്ട് അങ്ങനെ ആവുന്നത് മനസ്സിലായ അസമാഷ എടുത്ത് കൊണ്ടുപോയി പറഞ്ഞിട്ട് കൊടുന്നത് കൊടുന്നവനോട് ഞാൻ പറഞ്ഞു ഇതിന് ഇനി പങ്കെടുക്കാതിരിക്കാൻ പറ്റൂല, നിർബന്ധമായിട്ടും ഇവർ പറഞ്ഞു തരുന്നോ പഠിച്ചോ എന്ന് പറഞ്ഞു. അന്ന് ഉച്ചക്ക് പുസ്തകം പോലും എടുക്കാതെ ഉച്ചയുടെ മുമ്പാണ് ഈ ഫസ്റ്റ് ഇത്, ഉച്ചക്ക് പുസ്തകം പോലും എടുക്കാതെ അവൻ ഇവിടുന്ന് പിന്നെ സ്കൂളിൽ നിന്ന് ഒഴിവായി. വൈകുന്നേരത്തെ ഏറ്റവും കുട്ടികളാണ് അവൻ പുസ്തകം എടുത്ത് കൊണ്ടുപോയത്. ആ സംഭവം എനിക്ക് വളരെയധികം വിഷമമുണ്ടാക്കിയ ഒരു ഇതായിരുന്നു. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞ് ഞാനിങ്ങനെ പിന്നെ മുതിർച്ചിൽ നിന്ന് 8 കിലോമീറ്റർ നടന്നിട്ട് സ്കൂളിൽ വരിക. ആ പുളിങ്കാവില് റോട്ടിൽ കയറി ഇങ്ങനത്തെ ഒരു ജീപ്പ് കൊടുത്ത് അവിടെ നിർത്തി കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് ജീപ്പ് കൊടുത്ത് നിർത്തിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് തന്നെ നിർത്തിയിട്ട് മാഷ് കയറിക്കോളു പറഞ്ഞു. കാരണം മോഹൻദാസ് ഡ്രൈവിംഗ് പഠിച്ചിട്ട് ഡ്രൈവറായിട്ട് പിന്നെ എന്നെ കണ്ടപ്പോൾ നിർത്തിയതൊക്കെയാണ്. അപ്പൊ അങ്ങനെ വലിയ അനുഭവങ്ങൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ നമ്മളെ ഈ നാടകത്തിൻ്റെ കൂട്ടം പറഞ്ഞപ്പോൾ അതിലത്തെ നമ്മുടെ പിന്നെ ശരീക്കത്ത് അതുപോലെ പിന്നെ മായി അവര് മായിനൊക്കെ നമ്മളെ വീട് കഴിഞ്ഞ നിങ്ങൾക്ക് മുഷിയില്ല വിചാരിക്കുന്നു. ഒരു നാടകം കളിക്കുന്ന സമയത്ത് സിഗരറ്റ് വീട് വലിക്കുന്ന ഒരു പിന്നെ ഈ ലെപ്രസി ഇതുള്ള ഒരു ഇതാണ്. സിഗരറ്റ് വലിക്കാൻ വേണ്ടിയിട്ട് വീട് വലിക്കാൻ വേണ്ടിയിട്ട് പോക്കറ്റിൽ നിന്ന് തീപ്പെട്ടി എടുക്കേണ്ട ഒരു ശബ്ദമുണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ ഞാനും ഉമ്മറവാഷക്കാന്ന് വീട് വലിക്കുന്ന കൂട്ടത്തിൽ പെട്ടാ. ഇവന്റെ അടുത്ത് ഈ തീപ്പെട്ടി ഉമ്മറവാഷ് വീട് വലിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കൊണ്ടുപോയി. തിരിച്ച് നാടകം തുടങ്ങിയപ്പോ നാടകം തുടങ്ങിയപ്പോ തീപ്പെട്ടി കൊടുക്കാൻ മറന്നു. ഡയലോഗുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഡയലോഗുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ പറഞ്ഞു മായി ഞാൻ അന്ന് ഞാനൊരു വീട് വലിക്കട്ടെ, വീടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് തീപ്പെട്ടി എടുത്തോക്കിയാവോ തീപ്പെട്ടില്ല. അങ്ങനെ പിന്നെ കുറച്ച് നേരം ഒന്നതായി. പക്ഷെ അതിന് പെട്ടെന്ന് ആള് പിന്നെ നോർമലായിട്ട് ആ ഇന്നപ്പം വേണ്ട എന്നുള്ള രീതിയിലേക്ക് മാറി. അപ്പോഴേക്ക് ഞാനൊക്കെ കൂടെ ഇടപെട്ട് പിന്നൊന്ന് പറഞ്ഞു കൊടുക്കാൻ നിൽക്കുന്നുണ്ടല്ലോ. ഞാനൊക്കെ കൂടെ ഇടപെട്ടിട്ട് ഉമർ ഭാഷ എൻ്റെ പോക്കറ്റ് തീപ്പെട്ടി ഉണ്ടായിരുന്നു, ഈ തീപ്പെട്ടി ഇട്ട് വലിച്ചിട്ട് കൊടുത്തു. ആ ഇവിടെ എല്ലാം തീപ്പെട്ടി അടക്കണ. അങ്ങനെ വളരെ രസകരമായ പല അനുഭവങ്ങളും സ്കൂളുകളെ സംബന്ധിച്ച് എനിക്ക് ഞാനിങ്ങനെ ഓർക്കുമ്പോൾ ചില വ്യക്തികളെ പ്രത്യേകിച്ചും നമ്മൾ നല്ല പഠിച്ച കുട്ടികളെല്ലാം ഓർക്കുക. പല എപ്പോഴും നമ്മൾ ഈ പഠിക്കുന്ന കുട്ടികളെല്ലാം പഠിക്കുന്ന കുട്ടികളെ ഓർക്കില്ല എന്നുള്ള അർത്ഥത്തിൽ ഞാൻ പറയുന്നത്.
അപ്പൊ അങ്ങനെ അതുപോലെ ആ നാടകത്തിൽ അന്ന് പിന്നെ പിന്നെ നാടകം പരിശീലിപ്പിക്കാൻ വേണ്ടി ടി സി വാസുദേവനും മോമ്മൂട്ടി തമിഴ് മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ട് എറണാകുളത്ത് രണ്ട് നാടകക്കാരുണ്ട്, ഒരു പ്രൊഫഷണൽ ഇതിലുള്ളവരാണ്. അവർ വന്ന് പഠിപ്പിച്ചേരാന്ന് പറഞ്ഞതായിരുന്നു എനിക്ക്. അപ്പൊ അവരത് ചെയ്തു തരാത്തപ്പൊ ഞാൻ തന്നെ അവസാനം ഈ ചിരിക്കണതൊക്കെ അവർ ഒരു ഇങ്ങനെ ചിരിച്ചാല് മേപ്പൊട്ടുമാക്കി ചിരിച്ചാൽ അങ്ങനെയാണ്, മറ്റേ താഴത്തേക്ക് നോക്കിയാൽ ചിരിച്ചാൽ മറ്റേ ഇളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് പറഞ്ഞു തന്നിട്ട് ഞാനാണ് ആ നാടകം ഇതായത്. ആ നാടകത്തിൽ നമ്മൾ സബ് ജില്ലയിൽ ആ നാടകം അവതരിപ്പിക്കാൻ കൊണ്ടേ കാര്യം തന്നെ പറഞ്ഞാൽ ഇവിടെ നമ്മൾ പേര് കൊടുത്തിട്ടുള്ളൂ പഞ്ചായത്തിൽ കോംപ്ലക്സ്, ആ പേര് കൊടുത്ത് അപ്പോ ഒന്ന് പറഞ്ഞാൽ നാടകത്തിൽ നമുക്ക് ഫസ്റ്റ് കിട്ടണ്ടായി സബ് ജില്ലയിൽ. അപ്പൊ ആ നാടകം തന്നെ ആയിരുന്നു പാലത്തോട് സ്കൂളുകാരും അവതരിപ്പിച്ചിരുന്നത്. അപ്പൊ അന്നത്തെ ജഡ്ജസ് പറഞ്ഞത് എന്താണ്, സി വാസുദേവനും പി എൻ അറിവും അങ്ങനെയൊക്കെ പോലുള്ളതാണ്, ഏതിനാണ് ഫസ്റ്റ് കൊടുക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് സംശയമായി എന്നാണ്. അത്രയും ഇതായിട്ട് നമ്മൾ ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞാല് ഞങ്ങൾക്ക് ഞാനെന്നൊരു നാടകത്തിൽ നിന്നാൽ ആദ്യമായിട്ട് ചെറുകാടിന്റെ നാടകം യു പി സ്കൂളിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് ഞാൻ അഭിനയിക്കാൻ വേണ്ടി ചെന്നപ്പോ ആദ്യത്തെ രണ്ട് ഡയലോഗ് പറഞ്ഞപ്പോ തന്നെ കൂടെ ഉള്ളവർ പറഞ്ഞു വയ്ക്കാറുണ്ട്, മനസ്സിലായ? അത്രയുള്ളൂ എനിക്ക് നാടകമായിട്ടൊക്കെ ഉള്ള ബന്ധം, മനസ്സിലായി? അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ ഈ സ്കൂളില് ഞങ്ങളെല്ലാം ഇത് വെച്ചിട്ട് അന്ന് പലതും പിന്നെ പരമാവധി ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അത് രവിഭാഷ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പറയാണ്. അതുപോലെ തന്നെ നമ്മള് വേറെ പല രൂപത്തിലും ഈ സ്കൂളിനെ പറ്റി ഓർക്കും, എനിക്ക് പലതും ഓർമ്മ വരും. നമ്മള് പിന്നെ സോണ്ടിയാക്കാന്റെ പീഡിയ കർത്തോട ബാബു അബു അവരൊക്കെ ഒരുപാട് കാലം നമുക്ക് ചോറ് തന്നതാണ്, മനസ്സിലായി? ആ ഓർമ്മകളുണ്ട് ഇവിടുത്തെ നല്ല ആളിന്. അതുപോലെ മൊയ്തീൻ, വർളികാട്ടിലെ മൊയ്തീൻ എന്ന് പറഞ്ഞാല് ഞാൻ സ്പെഷ്യൽ ക്ലാസ് എടുക്കാൻ പറ്റും ഞായറാഴ്ച. ഇവിടെ അന്ന് ഹോട്ടലും മറ്റുള്ള സൗകര്യങ്ങളും ഇല്ല, ഒരു തൂക്കാത്തറത്തിൽ നിറയെ ചോറ് വട്ടരും, ചോറ് മുമ്പളാ കൂട്ടാനും, മനസ്സിലായോ? ഇന്നത്തെ നാടക വീടുകളിലുള്ള സംഗതാണ്. അപ്പൊ ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല, നിങ്ങള് ഈ ഇതിൽ എന്നെ ക്ഷണിച്ചതിനും. അപ്പൊ ഈ പിന്നെ ഇവിടെ പൂർവ്വ വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പിന്നെ കട്ടുപ്പാറ ഉള്ളവരും മുഴുവൻ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്, ഈ കെട്ടിച്ചോ കൊടുന്നല്ലാത്തവരൊക്കെ. പക്ഷെ പിന്നെ നമ്മളിപ്പോ എന്റെ ഒരു പ്രായത്തില് അല്ലെ ഞാൻ പഠിപ്പിച്ച കുട്ടികളെ എന്നുള്ള അലക്ക് നിങ്ങള് ഇതിലെ പലരും ഞാൻ പഠിപ്പിന് എനിക്കതിനുള്ളൊരു കുഴപ്പം വന്ന എന്താ പറഞ്ഞാല് ഒരുപാട് കാലം ഹെഡ് മാസ്റ്റർ ആയതുകൊണ്ട് എനിക്ക് ഒരു പരിധി കഴിഞ്ഞിട്ടുള്ള കുട്ടികളെ പറ്റി എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും സന്ദർഭത്തിൽ നിങ്ങൾ എവിടെന്നെങ്കിലും കണ്ടുമുട്ടുകയാണെങ്കിൽ ഞാൻ അവിടെ കട്ടുപാറ സ്കൂളിലെ മാഷ അല്ല കുട്ടിയായിരുന്നു, മാഷ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് മാഷ അവിടെ ഉണ്ടായിരുന്നു എന്നൊന്ന് ഓർമ്മപ്പെടുത്തണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഈ സമയം ഞാൻ ദുരുപയോഗം ചെയ്തതിന് നിങ്ങളോട് ക്ഷമാപണം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയും ചെയ്തു.